ഇഷ്ടപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഏവർക്കും യിശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിനെയും അവൻ്റെ ശിഷ്യന്മാരെയും കുറിച്ചുള്ള ആത്മീയ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. കർത്താവായ യേശുനാഥൻ അവരിൽ വലിയവർ ആരാണ് എന്ന പരസ്പരമുള്ള അസ്വസ്ഥതയ്ക്ക് മുകളിൽ ഒരു കുഞ്ഞിനെ എടുത്തുയർത്തിക്കൊണ്ട് പറയുന്നു, ഈ കുഞ്ഞിനെ പോലെ ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. ഒടുവിൽ അവർ യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരുവനെ കണ്ടു, അവനെ തടഞ്ഞു എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. കർത്താവായ യേശുനാഥൻ്റെ പീഡാനുഭവ പ്രവചനത്തിന് ശേഷമാണ് ശിഷ്യന്മാരുടെ വലിപ്പച്ചെറുപ്പത്തിൻ്റെ ഈ സുവിശേഷം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ പീഡാനുഭവത്തിൻ്റെ സത്യം അവർ ഉൾക്കൊണ്ടില്ല എന്നത് സുവ്യക്തമാണ്. 5 തലങ്ങളിലൂടെ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1, മഹത്വം അളക്കുന്നത് സേവനത്തിലൂടെയാണ്. ദൈവരാജ്യത്തിൽ മറ്റുള്ളവരെ സേവിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് മഹത്വം നിർണയിക്കുന്നത്. അധികാരം, സമ്പത്ത്, കഴിവുകൾ, സൗന്ദര്യം എന്നിവയല്ല ഒരുവനെ ഈ ഭൂമിയിൽ മഹത്വമുള്ളതാക്കി തീർക്കുന്നത്. കർത്താവായ യേശുനാഥൻ തനിക്കുള്ള മഹത്വം തൻ്റെ ശിഷ്യന്മാർക്ക് പങ്കുവച്ച് കൊടുക്കുവാൻ ശ്രമിക്കുകയാണ് ഇവിടെ. 2, താഴ്മ അഥവാ എളിമ. താഴ്മയുടെ ഏറ്റവും വലിയ മാതൃകയാണ് യേശുനാഥൻ. നമ്മുടെ ആത്മീയ അഭിമാനം എന്നത് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുതപിക്കുന്നതാണ്. ഇതാണ് താഴ്മയുടെ ഏറ്റവും സുന്ദരമായ അനുഭവം. 3, പരിശുദ്ധാത്മാവ് എല്ലാവരിലും സജീവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സൃഷ്ടിപരമായ ശക്തി എല്ലാവരിലും സജീവമാണ്. ഒരു ക്രിസ്ത്യാനി അഥവാ കത്തോലിക്കൻ ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഗക്കാരുടെ മാത്രമല്ല. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനി അല്ലാത്തവർ പോലും നമ്മുടെ ഭാഗമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവിടെയാണ് പരിശുദ്ധാത്മാവ് എല്ലാവരിലേക്കും ഇറങ്ങി ചെല്ലുന്നത്. 4, നമ്മിൽ ഏറ്റവും ചെറിയവർ വലിയവരാണ്. മറ്റുള്ളവരെ സേവിക്കുന്നതിനാൽ നമ്മിൽ ഏറ്റവും ചെറിയവർ വലിയവരാണ്. കാരണം നമ്മുടെ സേവനത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗങ്ങൾ പോലും ദൈവം ഏറ്റവും വലിയ മഹത്വത്തിൻ്റെ കാരണങ്ങളാക്കി എടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നതുതന്നെ. അതുകൊണ്ട് ഈ ഭൂമിയിൽ നീ വലിയവനാകാൻ ആഗ്രഹിക്കുകയല്ല വേണ്ടത്. വരും ലോകത്ത് അഥവാ സ്വർഗരാജ്യത്ത് യേശുവിൻ്റെ ഹൃദയത്തിൽ നിനക്ക് വലിയ സ്ഥാനവും വലിപ്പവും ഉണ്ടാകേണ്ടതിന് നീ എളിമപ്പെടേണ്ടതുണ്ട് എന്ന് സാരം. ഒടുവിൽ ദൈവം അഹങ്കാരത്തെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവം അഹങ്കാരത്തെ എതിർക്കുകയും താഴ്മയുള്ളവർക്ക് ദൈവത്തിൻ്റെ കൃപ നൽകുകയും ചെയ്യുകയാണ്. അഥവാ ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കുവാൻ നീ താഴ്മയുള്ളവനായി എളിമയുള്ളവനായി മാറേണ്ടതുണ്ട് എന്ന് സാര. പ്രിയരെ, ദൈവരാജ്യത്തിൽ മറ്റുള്ളവരെ സേവിക്കുവാനുള്ള ഒരാളുടെ കഴിവിനെ അടിസ്ഥാനമാക്കിയാണ് മഹത്വം വിലയിരുത്തപ്പെടുന്നത്. നമുക്ക് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആഗ്രഹിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ, അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ. സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ, സ്നേഹമായോതുന്നിതാ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ, സ്നേഹമായോതുന്നിതാ. അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ.
ദുഃഖത്തിൽ പങ്കു ചേർന്നിടണം, ആർദ്രത കാട്ടിടണം. അന്യർ തൻ ദുഃഖത്തിൽ പങ്കു ചേർന്നിടണം, ആർദ്രത കാട്ടിടണം. ഉള്ളതിൽ പങ്കു നാമഗതികൾ അറിഞ്ഞു നൽകേണം, മടിച്ചിടാതെ. ഉള്ളതിൽ പങ്കുനാമഗതികൾക്കാ അറിഞ്ഞു നൽകേണം, മടിച്ചിടാതെ. അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ. സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ.